നയനമനോഹരമായ പൊൻകുന്നുമല, കൊടിയ വേനലിലും വറ്റാത്ത നീരുറവകൾ, പൊൻകുന്നുമലയുടെ താഴ്വരയിൽ 6 കിലോമീറ്റർ ചുറ്റളവിലാണ് ദശാവതാര ക്ഷേത്രങ്ങൾ. രാമല്ലൂരിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഉഗ്രഭാവത്തിലാണ് ശ്രീരാമൻ ഇവിടെ, അതിനാൽ ഉത്സവം ഉൾപ്പെടെ ലളിതമായ ചടങ്ങുകളാണ്. പ്രധാനപ്പെട്ടത് ശ്രീരാമനവമി, മീനമാസത്തിലെ നവമി ശ്രീരാമനവമിയായിട്ട് ഇവിടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു. ഉത്സവത്തിന് ക്ഷേത്രത്തിനുള്ളിലുള്ള ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, അതായത് ശ്രീഭൂതബലി, പഞ്ചവ്യം, നവകം എന്നുള്ള ആഘോഷങ്ങൾ പൊതുവേ കുറവാണ്. ദേവനിഷ്ടല്ലാണ്, കാരണം ഉഗ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആഘോഷങ്ങളൊന്നും പൊതുവേ വാദ്യമേളങ്ങൾ, അതുപോലെ തന്നെ വെടിക്കെട്ട്, ആന, ഈ മാതിരിയുള്ള ഇതൊന്നും പിന്നെ ഇവിടെ പ്രത്യേക പിന്നെ സാധാരണ വിഷ്ണുവിൻ്റെ അമ്പലത്തിലെ ആഘോഷങ്ങളോടൊക്കെയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്, വിഷ്ണുവിൻ്റെ അംശാവതാരാണെങ്കിലും ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല. പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറഞ്ഞാൽ വേദഘോഷങ്ങളാണ്. പണ്ട് കാലത്ത് കുറേ മുമ്പ്, 100 കണക്കിന് മുമ്പ് ബ്രാഹ്മണർ വേദങ്ങളിങ്ങനെ ചെല്ലുക, എല്ലാ ദിവസം വന്നിട്ട് ഇങ്ങനെ വേദങ്ങൾ അർച്ചന നടത്തും. അത് കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണമുണ്ട്, വേദത്തിന് ഒത്തുന്ന പറയാം. കോമളാരൂപൻ രത്നയെ വണങ്ങിനാൻ, അന്നേരം നാഥൻ തന്നെ കാണായിഹല്യയ്ക്കും വന്നരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. ഇപ്പോൾ എല്ലാ ദിവസവും പല ദിക്കിൽ നിന്നും പല ദേശത്തുള്ള ആൾക്കാർ ഈ ദശാവതാര ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതൊരു പുണ്യമായിട്ട് കാണുന്നത്, കാരണം എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് ദശാവതാര ക്ഷേത്രമായ പെരുമീൻപുറത്ത് നിന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 11:30 നമുക്ക് ഈ ദശാവതാര ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തിയിട്ട് മടങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. അത് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ്. ദശാവതാര ക്ഷേത്ര ദർശനത്തിനായി ഇപ്പോൾ വിശ്വാസികളുടെ തിരക്കാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.